അവനി മണി 11 ആകാറായി. ഇവർക്ക് വിശപ്പൊന്നും തോന്നുന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ രാവിലെ തന്നെ വിശന്ന് തുടങ്ങും. ഈ ഡോക്ടർ എവിടെ പോയി? കാണുന്നേയില്ലല്ലോ. എവിടെ പോയി അവൻ? അല്ലാതെ എവിടെ പോവാൻ? ആശ്രയയുടെ കൂടെ എൻജോയ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഇവിടെ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോ അവൻ അലി അതിന്റെ സ്മെല്ല് വരുന്നുണ്ട്. അല്ല അവനി, മിസ്സസ് വർമ്മ അത് കഴിച്ചിട്ട് എന്ത് ചെയ്യുമായിരിക്കും? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അവര് പേടിച്ച് അവിടെ നിന്ന് ഓടുവോ, അതോ വല്ലതും കണ്ട് ഭയക്കുവോ, അതോ പിന്നെ 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 പിച്ചമ്മയും പറഞ്ഞു തുടങ്ങുവോ, അതോ പിന്നെ അലി നീ എന്തൊക്കെയാ ചോദിക്കുന്നേ? ഞാൻ എങ്ങനെ മറുപടി പറയും? ഞാൻ നിന്റെ കൂടെ ഇവിടെ നിൽക്കല്ലേ. ഞാൻ ഗണപതി ഭഗവാനോട് ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, ഈ മരുന്ന് കഴിക്കുമ്പോ മിസ്സസ് വർമ്മയ്ക്ക് ഒരു സൈഡ് എഫക്ട്സും വരുത്തല്ലേ എന്ന്. ഞാൻ നേരെ തിരിച്ചേ പ്രാർത്ഥിക്കൂ അലി. അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നല്ലോ. ഭാനു, കഴിക്കാനുള്ളത് മേശപ്പുറത്ത് എടുത്തു വെക്കാം, ഞാൻ കുട്ടികളോടൊപ്പം കഴിച്ചോളാം. ആഹാ, കൊള്ളാലോ. ഇന്ന് നീ ഇവിടെ ശ്രേയോടൊപ്പം എങ്ങനെയാ? അച്ഛമ്മേ, ഇന്നു മുതൽ ഇവൻ എന്റെ മാത്രം ഫ്രണ്ടാ. അവനിയുടെ ഫ്രണ്ട് അല്ല. നല്ല കാര്യം, നിനക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാൻ അറിയാം. നല്ല കൂട്ടുകെട്ടുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളെ പഠിക്കൂ. അതുകൊണ്ട് നീ എപ്പോഴും നല്ല കൂട്ടുകാരോടൊപ്പം മാത്രമേ സമയം ചെലവഴിക്കാവൂ. യെസ് ആന്റി, ഇനി മുതൽ ഞാൻ ശ്രേയോടൊപ്പം തന്നെ ആയിരിക്കും. ആന്റി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. നീ വേണമെങ്കിൽ ഈ കുറുക്ക് ഒന്ന് കഴിച്ചു നോക്കിക്കേ. ഞങ്ങളുടെ വീട്ടിലെ ഒരു സ്പെഷ്യൽ ഫുഡാണ്. ശാലിനി ഇത് നന്നായിട്ട് ഉണ്ടാക്കും. താങ്ക് യു ആന്റി. ഞാൻ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാ വന്നത്. അതുമാത്രമല്ല, എനിക്ക് ഈ കുറുക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്നാ നീ ഇത് കഴിച്ചേ പറ്റൂ? നീ കുറച്ചൊന്ന് കഴിച്ചു നോക്ക്, പിന്നെ നിനക്കിത് താഴെ വെക്കാനേ തോന്നില്ല. താങ്ക് യു. ഇതെന്താ ഭാനു? ഭാനു, ഒന്നോ എന്തു പറ്റി? ഒന്നുമില്ല. ഓന്നോ, ഞാൻ ആകാശിനോട് ചോദിച്ചതേയില്ല ഈ മരുന്നിന്റെ ടേസ്റ്റ് എന്താണെന്ന്.
കൈപ്പുണ്ടോന്ന് ചോദിച്ചില്ല. എനിക്ക് തോന്നുന്നത് മിസ്സസ് വർമ്മയ്ക്ക് കാര്യം മനസ്സിലായെന്ന. ആ കുറുക്കിൽ എന്തോ ചേർത്തിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ അവര് പറയാറില്ലേ, കാട്ടിൽ വളർന്നവളാണ് ഞാനെന്ന്. അപ്പൊ അവർക്ക് മണം അടിച്ചപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ആ കുറുക്കിൽ എന്തോ ചേർത്തിട്ടുണ്ടെന്ന്. എത്ര കഷ്ടപ്പെട്ട ആ കുറുക്കിൽ മരുന്ന് ചേർത്തത്, എന്നിട്ടിപ്പം മിസ്സസ് വർമ്മ അത് കഴിക്കുന്ന പോലും ഇല്ല. ഓഹോ, ഭാനുമേടം എത്തിയോ? ഇവിടെ നിനക്ക് ഇരിക്കണം തോന്നുന്നുണ്ടോ? വളരെ ടയേർഡ് ആണല്ലോ നീ ഇന്ന്. നിനക്ക് ഒരുപാട് ജോലി ചെയ്യേണ്ടി വരുന്നല്ലേ. ഇല്ലേ, ഇത്രയും തണുത്ത ഭക്ഷണം നീ എന്തിനാ പിന്നെ ടേബിളിൽ കൊണ്ടുവച്ചത്? ഒന്ന് ചൂടാക്കാനുള്ള സമയം പോലും ഇല്ലേ നിങ്ങൾക്ക് ആർക്കും? ഓ, ഇതെടുത്തോണ്ട് പോയി വേഗം ചൂടാക്കി കൊണ്ടുപോവാ. ഇനി മേലെ ഈ തെറ്റ് ആവർത്തിക്കരുത്, മനസ്സിലായോ? ശ്രേയാ, മോളെ ആകാശിന് നിന്റെ മുറി കാണിച്ചു കൊടുക്ക്. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ഭാനുവിനോട് പറഞ്ഞാ മതി, അവൾ അവിടെ കൊണ്ടുതരും. ചെല്ലു. ഇനി നീ പറ. നീനയുടെ കോർട്ടിലെ ഹിയറിംഗ് ഡേറ്റ് വന്നു. അതേതായാലും നന്നായി. പെട്ടെന്ന് തന്നെ ഈ കേസ് ഓപ്പൺ ആവുകയും ഒന്ന് അവസാനിക്കുകയും വേണം. അതോടെ നീന എന്ന മണി നമ്മുടെ കഴുത്തിൽ നിന്ന് പോയി കിട്ടും. നീ എന്തടി പിശാചിനെ പോലെ ഇവിടെ നിൽക്കുന്നത്? അമ്മയെ ചൗരി കുറുക്ക് ചൂടാക്കി കൊണ്ടുവരട്ടെ. ഇനി അതിന്റെ ആവശ്യമില്ല. ഇന്നെന്തായാലും ഇതിങ്ങനെ തന്നെ കഴിച്ചോളാം. നീ പോയി എനിക്കെന്തെങ്കിലും മധുരം കൊണ്ടുപോവാ. ഓ, കിരൺ ഇരിക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഞാൻ 2 മിനിറ്റ് അങ്ങ് വരാം. അമ്മ കഴിക്കും. ശരി. എങ്ങനെയെങ്കിലും അവരുടെ തെറ്റ് വെളിപ്പെടുത്തിയേ പറ്റൂ കോർട്ടിന്റെ ഡേറ്റിന് മുമ്പ്. ഇല്ലെങ്കിൽ നീനാന്റെ വളരെ വലിയൊരു ട്രാപ്പിൽ അകപ്പെട്ടു പോവും. ഈ വിൽപത്രത്തിൽ മിസ്റ്റർ ഹേമന്ത് പണിക്കർ തന്റെ വീട്, ബിസിനസ്, ഹോസ്പിറ്റൽസ് എല്ലാത്തിന്റെ അവകാശം മാഡത്തിന്റെ പേരിലാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് മുതൽ നിയമപരമായി അദ്ദേഹത്തിന്റെ എല്ലാ സ്വത്തുക്കളുടെ അവകാശം മാഡമാണ്. എന്നോടൊപ്പം അച്ഛനില്ലാതെ ഇതെല്ലാം ഇൻകംപ്ലീറ്റ് ആയി തോന്നുന്നു. മാഡത്തിന്റെ അച്ഛൻ വളരെ അണ്ടർസ്റ്റാൻഡിങ്ങും ദീർഘവീക്ഷണവും ഉള്ള ആളായിരുന്നു. അദ്ദേഹം ശരിയായ സമയത്ത് തന്നെയാണ് ഈ ബില്ല് എഴുതിയത്. അദ്ദേഹത്തിന്റെ കാലശേഷം എല്ലാ പ്രോപ്പർട്ടീസും ശരിയായ കൈകളിലെത്തി. പക്ഷെ മാഡത്തിന് ഒറ്റയ്ക്ക് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? സമ്മതമാണെങ്കിൽ മാഡത്തിന്റെ ഹസ്ബൻഡ് ആശിഷ് വർമ്മയുടെ പേര് കൂടി ഇതിൽ ചേർക്കാം. നമസ്കാരം സൂരജ് സാറേ. നമസ്കാരം മാഡം. എന്താ സൂരജ് സാർ ഇങ്ങനെയൊക്കെ? ഞങ്ങളുടെ നീന ഒറ്റയ്ക്കാണെന്ന് ആരാ പറഞ്ഞത്? എന്റെ ഹേമന്തേട്ടൻ ഇവളെ ഞങ്ങളുടെ കൂടെ ചേർത്ത് ഒരു കംപ്ലീറ്റ് ഫാമിലിയാണ് നൽകിയത്. നല്ല ഹസ്ബൻഡുണ്ട്, ലവിംഗ് സണ്ണുണ്ട്, പിന്നെ നല്ല സ്നേഹമുള്ള അമ്മായിയും ഉണ്ട്. ഞങ്ങളുടെ നീന ഒറ്റയ്ക്കൊന്നുമല്ല. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന്. ഞങ്ങളുടെ നീന ജയിലിൽ പോകുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? കൊലപാതക കുറ്റം അവളുടെ പേരിൽ. ഇനി അഥവാ അവൾ ജയിലിലായാൽ തന്നെ ഇതെല്ലാം മാനേജ് ചെയ്യാനായിട്ട് അവളുടെ കുടുംബമുണ്ട് അവളുടെ പുറകിൽ. മനസ്സിലായല്ലോ? എന്നാ ശരി. നീന മാഡം, ഞാൻ പറഞ്ഞതിനെ പറ്റി ഒന്നുകൂടി ആലോചിക്കണം. നോമിനിയുടെ പേര് വളരെ അത്യാവശ്യമാണ്. ശരി. നമസ്കാരം. നിങ്ങൾ എന്റെ അമ്മായിയാണ്, അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിലും നിങ്ങൾ ആ പേരിന് അർഹയല്ല. ഒരു കാര്യം കൂടി, കോർട്ടിന്റെ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഒരു ആശ്വാസമുണ്ട്, നിങ്ങൾ എന്നെ കൊലയാളി എന്ന് വിളിച്ചില്ലല്ലോ. കോടതിയുടെ ഡേറ്റ് പെട്ടെന്ന് വന്നതുപോലെ തന്നെ കോടതിയുടെ തീരുമാനവും വളരെ പെട്ടെന്ന് പുറത്തു വരും. നീ ഏതായാലും പുറകോട്ട് എണ്ണാൻ തുടങ്ങിക്കോ. ആ പിന്നെ ശരിയാ നീ പറഞ്ഞത്, നിന്റെ അമ്മായിയാണ് ഞാൻ. അത്ര പെട്ടെന്ന് നിന്നെ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതും ആ കുട്ടിയുടെ കൂടെ. വീടിന്റെ താക്കോല് മാത്രമാണ് ഞാൻ നിനക്ക് തന്നത്. എന്റെ വീടിന്റെ ഭരണം നിന്നെ ഏൽപ്പിച്ചിട്ടില്ല.
ഇന്നലെ വരെ ഈ വീട് ഭരിച്ചത് ഞാനായിരുന്നു, ഇന്നും ഞാൻ തന്നെയാണ്, നാളെയും ഞാൻ തന്നെ ആയിരിക്കും. ശത്രുക്കളെ തകർക്കാൻ വളരെ നന്നായിട്ടറിയാം ഈ രാജേശ്വരിക്ക്. ഈ വീട്ടിൽ അമ്മ തന്നെ ധാരാളം, ഇപ്പൊ നീയും പേടിപ്പിക്കാൻ വരുന്നോ? എന്താ ഭാനു, പോയിടുന്നു. ചേച്ചി പൊറോട്ട തിന്നാൻ പാടില്ല, എന്റെ പൊന്നു ചേച്ചിയല്ലേ, അമ്മ എങ്ങനെ ഇതറിഞ്ഞ എന്നെ ഒരുപാട് വഴക്ക് പറയും, പിന്നെ ജോലി എന്ന് പറഞ്ഞു വിടുകയും ചെയ്യും. അമ്മയുടെ ആജ്ഞാനവൃത്തികളുടെ ലിസ്റ്റ് എടുത്താലേ നെവർ എൻഡിങ് ആയിരിക്കും. നിന്നെ ഓർക്കൊന്നുമില്ല. ഈ പൊറോട്ട കഴിക്ക, എക്സ്ട്രാ ബട്ടർ ഇട്ട് കഴിച്ചു പിടിക്കുക. വേണ്ടേ, എന്നാലേ എന്നെ നീ കഴിക്കാൻ അനുവദിക്കും. ചേച്ചി പറഞ്ഞ കേക്ക്, ഇല്ലെങ്കിൽ ഞാൻ ബഹളം വെച്ച് അമ്മയെ അറിയിക്കും. ഏ അമ്മയുടെ ആജ്ഞാനവൃത്തി, എനിക്കാരും പേടിയില്ല. നീ ആരെ വേണമെങ്കിലും വിളിച്ചോ, അമ്മയെ അറിയിക്കും പോലും. നീ എവിടെ പോയി കിടക്കാം? അഹങ്കാരി ഭാനു, എടുത്തോണ്ട് പോയല്ലേ. നീ നോക്കിക്കോ ഞാൻ എന്തെല്ലാം കഴിക്കാൻ പോകുന്നു. നന്നായിട്ട് വിശക്കുന്നുണ്ട് എനിക്ക്. എന്ത് സ്വാദാന്നറിയോ. അവനെ നിക്ക്, എവിടെ പോവാ നിക്ക്. അയ്യോ അലി, ആന്റി തടയണം. ആന്റി ആ മരുന്ന് ചേർത്ത് കുറുക്ക് കഴിച്ചോണ്ടിരിക്ക. അവനെ നിക്ക്. നിനക്ക് എന്താ ഇത്ര ടെൻഷൻ? ആന്റി കഴിക്കട്ടെ, എത്രത്തോളം കഴിക്കുന്നു അത്രേ എഫക്റ്റ് ഉണ്ടാവും. പിടിച്ചാൽ മിണ്ടാതിരിക്കുമല്ലോ, അല്ലെങ്കിൽ പപ്പി സാർ, പപ്പി സാർ എന്ന് വിളിച്ചോണ്ട് നടക്കും. മയറും നിറഞ്ഞു, ഉപവാസം ബ്രേക്ക് ആയതുമില്ല. ഓ താങ്ക്സ് ടു ചൗരി കുറുക്കെ. അല്ലേ ഭഗവാനെ, ആന്റിയുടെ മനസ്സിലെ പേടി പുറത്തു വരും, അപ്പൊ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം. ചിലപ്പോ നമുക്ക് ഒരുപാട് തെളിവ് കിട്ടാൻ സാധ്യതയുണ്ട്. ആകാശ്, ആ മരുന്ന് ചേർത്ത കുറുക്ക് രണ്ടുപേരും കഴിച്ചു, ഇനി റിയാക്ഷൻ എപ്പോ തുടങ്ങും? മരുന്നിന്റെ എഫക്ട് എത്രത്തോളം ഉണ്ടാവുന്നത് സാധാരണ ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്ര കഴിച്ചു എന്നതല്ല, വിശന്നിരുന്നപ്പോ കഴിച്ചോ അതോ വയറ് നിറയാറായപ്പോ കഴിച്ചോ, ആളിന്റെ ബോഡി വെയിറ്റ്, ആളിന്റെ ഇമ്മ്യൂണിറ്റി, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിഷ ആന്റി പെട്ട് കാണും. ആന്റി ആ കുറുക്ക് മുഴുവനും കഴിച്ചല്ലോ, അതും വിശന്നിരുന്നപ്പോ. ഓ നോ, എന്നാ ആന്റിക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യും. എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കണം. എന്റെ കൂടെ വാ. മമ്മി എന്നെ വിട്ട് പോയ ശേഷം മമ്മിയിൽ നിന്ന് കിട്ടുന്ന പോലുള്ള സ്നേഹം എനിക്ക് തന്നത് നീനാൻഡിയാണ്. അപ്പൊ എനിക്ക് തോന്നിയത് ഭഗവാൻ എനിക്ക് രണ്ടാമതൊരു അമ്മയെ തന്നു എന്ന. ഇനി ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല. അതിനു വേണ്ടി എനിക്ക് എന്ത് തന്നെ ചെയ്യേണ്ടി വന്നാലും. അതെന്താ നീനാൻഡി?
ഇവിടെ ഇരിക്കും. മോളെ, നോമിനി എന്ന് പറഞ്ഞ നമ്മുടെ മനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ. ആ വ്യക്തിയെ നമ്മൾ ഒരുപാട് വിശ്വസിക്കും. അയാളാണ് നോമിനി. അച്ഛനും എനിക്കും ഒരു ചെറിയ ലോകം ഉണ്ടായിരുന്നു. ഹാപ്പിയായിരുന്നു ഞങ്ങൾ, ഞങ്ങളുടെ ആ ചെറിയ ലോകത്ത്. പിന്നെ ആശിഷ് വന്നു. ആ സമയത്ത് എനിക്ക് തോന്നി ഞങ്ങളുടെ ചെറിയ കുടുംബം അപ്പോ കുറച്ചുകൂടി വലുതായി എന്ന്. അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം നിനക്കറിയാലോ അവനി. അച്ഛൻ്റെതായിരുന്നതെല്ലാം തന്നെ, ഞങ്ങളുടെ വീട്, കാശ്, ഹോസ്പിറ്റൽസ്, NGOs, ഇതെല്ലാം തന്നെ അച്ഛൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് ഉണ്ടായതാ. ഏതിലൊക്കെയാണോ അച്ഛൻ്റെ പേര് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്, ഏതിലാണോ അച്ഛൻ്റെ പ്രസ്റ്റീജ് ഉള്ളത്, അതെല്ലാം ഒരിക്കലും തെറ്റായ കൈകളിലേക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല മോളെ. ഇന്നെനിക്ക് എൻ്റെതായി കുടുംബം എന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ അവനി, നീയേ ഉള്ളൂ എനിക്ക് സ്വന്തം എന്ന് പറയാനായിട്ട്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നീ നോമിനി ആവണമെന്ന്. അപ്പോ എനിക്കെന്തെങ്കിലും സംഭവിച്ചാ ഞാൻ പോയതിനു ശേഷം, ഇനി അഥവാ ജയിലിൽ തന്നെ ആയാലും. ദേവി, ഇത് അങ്ങനെ ഒന്നും പറയരുത് നീന ആൻറ്റി. നമുക്ക് വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു. ആൻറ്റിക്ക് ആൻറ്റിയുടെ അച്ഛനും എനിക്കെൻ്റെ മമ്മിയും. ഇനി നമ്മളൊന്നും നഷ്ടപ്പെടുത്തില്ല. മമ്മി എന്നെ വിട്ട് പോയ ശേഷം മമ്മിയിൽ നിന്ന് കിട്ടുന്ന പോലെയുള്ള സ്നേഹം എനിക്ക് തന്നത് നീന ആൻറ്റിയാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ഭഗവാൻ എനിക്ക് രണ്ടാമതൊരു അമ്മയെ തന്നു എന്നാ. ഇനി ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടി എനിക്ക് എന്ത് തന്നെ ചെയ്യേണ്ടി വന്നാലും ഞാൻ എൻ്റെ മമ്മിയെ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. നീ ഇന്ന് എനിക്ക് എന്തുമാത്രം സന്തോഷം തന്നു എന്നറിയോ അവനി? എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇനി എനിക്ക് ഒരു കാര്യത്തിലും പേടിയില്ല. ജയിലിൽ പോകാനും ഒട്ടും പേടിയില്ല അവനി. Don't worry. ആൻറ്റിക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അല്ലെങ്കിലും എന്റെ പക്കൽ ഒരു നല്ല പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാൻ? ഈ പ്ലാൻ തന്നെ. മരുന്നിന്റെ എഫക്ട് തുടങ്ങിയെന്നാ തോന്നുന്നത്. ഇപ്രാവശ്യം മിസസ് വർമ്മയെ അവരുടെ പേടി കൊണ്ട് തന്നെ തോൽപ്പിക്കും. അവനി, എന്താ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ തന്നെ മനസ്സിലാവും. ആന്റിക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. വാ എനിക്ക്. ആന്റിക്ക് എന്താ സംഭവിക്കുന്നത്? ആന്റി എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇവിടെ ഒന്നുമില്ല നിഷ, എണീക്ക്. ഞാനതിനെ കൊല്ലാൻ പാടില്ലായിരുന്നു. നിഷ ആന്റി ആരെയാ കൊന്നത്?
നിന്നെ ഈ വീട്ടില് ശരിക്കും ഭൂതമുണ്ട്. ഇനി ഞാൻ ഒരിക്കലും നിന്റെ വീട്ടിൽ വരൂല. ഡോക്ടർ, ആന്റിക്ക് എന്താ സംഭവിക്കുന്നത്? ആന്റി എന്താ ഇങ്ങനെ നോക്കുന്നത്? നിങ്ങൾ എന്താ പരസ്പരം സംസാരിക്കുന്നത്? എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലെ പേടി കാരണം ഇങ്ങനെ കാണിക്കുന്നത്. എന്താ കാണുന്നതെന്ന് എനിക്കും പറയാൻ കഴിയില്ല. ആന്റി സ്വയം അത് പറഞ്ഞാലേ പറ്റൂ. എന്താ പറ്റിയെന്ന് നീ ഒന്ന് പറ. ഇവക്കിത് എന്താ പറ്റിയത്? കിരൺ, നീ ശ്രേയ വിളിച്ചോണ്ട് പോ, ഞാൻ ഇവിടെ മാനേജ് ചെയ്തോളാം. എനിക്കൊന്നും പറ്റില്ല, നീ വിഷമിക്കാതെ ശ്രേയ കൂട്ടിക്കൊണ്ട് പോ ഇവിടുന്ന്. എണീക്ക്, എണീക്ക്, ഇവിടെ ഒന്നുമില്ല. നിഷ, എണീക്ക്, ഒന്നുമില്ല, ഒന്നുമില്ല, നീ സമാധാനിക്കും. നോക്ക്, ആരും ഇല്ല അവിടെ, ആരും ഇല്ല. സമാധാനായിട്ടിരിക്കുക. കണ്ടോ, ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഉപവാസം അനുഷ്ഠിക്കാൻ. ഉപവാസം നടത്തിയാൽ എല്ലാ പാപങ്ങളും ഇല്ലാതാവും. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയാകും. ചിലപ്പോഴൊക്കെ പേടി കാരണം നമ്മുടെ ഉള്ളിലെ പാപമൊക്കെ പുറത്തു വരും. എല്ലാം ശരിയാകും, നീ ടെൻഷൻ ആവാതെ, ശരിയാകും. കേട്ടോ, നിഷാന്റെ ആരെയാ കൊന്നത്? ഞാൻ സ്വർണത്തിലുണ്ടാക്കി പൂജ അമ്പലത്തിൽ കൊടുക്കാം. സ്വർണ പൂജ ഞാൻ അമ്പലത്തിൽ വയ്ക്കാം. മരുന്നിന്റെ എഫക്ട് തുടങ്ങിയിട്ടുണ്ടാവും.